54-ാമത്തെ കേരള സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചു. പൃഥ്വിരാജ് മികച്ച നടനായപ്പോൾ മമ്മൂക്കയുടെ കാതൽ എന്ന ചിത്രത്തിനും ഒട്ടനവധി അവാർഡുകളാണ് സ്വന്തമാക്കാൻ സാധിച്ചത്. മികച്ച കഥ എന്ന കാറ്റഗറിയിൽ കാതൽ എന്ന ചിത്രത്തിനാണ് അവാർഡ് സ്വന്തമാക്കാൻ സാധിച്ചത്. ആദർശ് സുകുമാരനാണ് ഈ ഒരു അവാർഡ് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മികച്ച പശ്ചാത്തല സംഗീതത്തിനുള്ള അവാർഡ് കാതൽ എന്ന ചിത്രത്തിന് നിർവഹിച്ചതിനാണ് ലഭിച്ചിരിക്കുന്നത്. മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടതും കാതൽ തിക്കോർ എന്ന ചിത്രമാണ്. മമ്മൂട്ടി കമ്പനിയാണ് ഈ ഒരു ചിത്രം നിർമ്മിച്ചത്. മമ്മൂട്ടി കമ്പനിക്ക് 2 ലക്ഷം രൂപയും അതോടൊപ്പം തന്നെ ചിത്രം സംവിധാനം ചെയ്ത ജിയോ ബേബിക്കും 2 ലക്ഷം രൂപ. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉർവശിയെയും ബീന ആർ ചന്ദ്രനെയുമാണ്. മികച്ച സംവിധായകൻ ബ്ലസി. സംസ്ഥാന തലത്തിൽ കാതൽ എന്ന ചിത്രത്തിന് 4 അവാർഡുകളാണ് സ്വന്തമാക്കാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ ആടുജീവിതം എന്ന ചിത്രത്തിന് ഒട്ടനവധി അവാർഡുകളാണ് സ്വന്തമാക്കാൻ സാധിച്ചത്. മികച്ച സംവിധായകൻ, മികച്ച ക്യാമറ വർക്ക്, ശബ്ദമിശ്രണം, മികച്ച നടൻ, അങ്ങനെ ഒട്ടനവധി കാറ്റഗറിയിലാണ് ആടുജീവിതം ഇത്തവണത്തെ അവാർഡ് തൂക്കിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിന് സംസ്ഥാന തലത്തിൽ ഒട്ടനവധി അവാർഡുകൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു തുടർച്ച ഇത്തവണ കാതിൽ തിഗോർ എന്ന ചിത്രത്തിലൂടെയും മമ്മൂട്ടി കമ്പനി തുടരുകയാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു 54-ാമത്തെ കേരള അവാർഡിനെ കുറിച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു വീഡിയോ ആണ്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ബൈ.